ശ്രീ കെ പി നൗഷാദ് അലി, ഇന്നലത്തെ ഇന്നലെ രാത്രി മുതൽ ഇന്ന് പകൽ ഒരു 10 മണി വരെയും തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാക്കൾ പരസ്പരം അങ്ങോട്ട് നീയാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയല്ല, ഞാൻ തമാശ പറയുകയല്ല, ലിറ്ററലി ആരാണ് പോകുന്നത് എന്ന് പരസ്പരം അന്വേഷിച്ചുകൊണ്ടിരുന്ന നേതാക്കളെയാണ് താങ്കളുടെ പാർട്ടിയിൽ കാണാൻ ഉണ്ടായിരുന്നത്. എന്തൊരവസ്ഥയാണ്, ഇങ്ങനെ ആരാണ് പോകുന്നത്, അടുത്ത നിമിഷം ആര് പോകും, അടുത്ത നിമിഷം ആര് ബി ജെ പി ആകും എന്നുള്ള നിലയിലേക്ക് എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുക? അഭിലാഷ്, ബി ജെ പിക്കാരും സി പി എമ്മുകാരും ഒക്കെ സംയുക്തമായി ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ബി ജെ പി ഇത്തരത്തിലുള്ള ഒരു കിംവദന്തികൾ പ്രചരിപ്പിക്കും, അതിനാനുപാതികമായി സി പി എം നെഗറ്റീവ് ഉണ്ടാക്കും, പിന്നെ അതിങ്ങനെയൊക്കെ ട്രോളായി പരിഹസിക്കാനൊക്കെ അവകാശം എല്ലാവർക്കും ഉണ്ട്, അഭിലാഷനും ഉണ്ട്. അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ആസ്വദിക്കുന്നു, പക്ഷേ അതിനകത്തൊന്നും വസ്തുതയുടെ ഒരു കണിക പോലും ഇല്ലായി. പിന്നെ ഇപ്പോൾ ഈ പോയി എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് കേട്ടപ്പോൾ പണ്ട് പനമ്പിള്ളി പറഞ്ഞതുപോലെ തറവാട് ഭാഗം വെക്കുമ്പോൾ കിണ്ടിയുടെയും കൊളാമ്പിയുടെ ഒക്കെ കാര്യം ആരോർക്കാനായി എന്ന മട്ടിലൊക്കെ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗൗരവമൊന്നും അതിനകത്തില്ല. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നേ വരെ ബി ജെ പിയിൽ പോയിട്ടുള്ളവരിൽ ഒരല്പം കനം കൂടിയ ഒരാൾ അവസാനം പോയ പത്മജ വേണുഗോപാലാണ്. അവരുടെ ആ ഗൗരവം കരുണാകരൻ്റെ മകൾ എന്നുള്ളത് കൂടിയാണ്. എന്നാൽ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് മുൻ മന്ത്രി പോയിട്ടില്ല, മുൻ എം എൽ എ ഒന്നും പോയിട്ടില്ല. വിശ്വനാഥ മേനോന്മാരും അൽഫോൺസ് കണ്ണന്താനും ഒക്കെ പോയ ആളുകൾ പാർട്ടികളൊക്കെ വേറെ ഉണ്ട് ഇവിടെ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഈ പാർട്ടി മാറിപ്പോകുന്ന ആളുകൾ അവരൊക്കെ പറയുന്നൊരു കാരണം എന്താ, എന്നെ അവഗണിച്ചു, എന്നെ കേട്ടില്ല, എനിക്ക് വേണ്ടത് കിട്ടിയില്ല, ഇത് പറഞ്ഞു പോകുന്നവരാണ്. ഏതെങ്കിലും ഒരാൾ കോൺഗ്രസ് നയപരമായി വ്യതിയാനത്തിലാണ്, ആശയപരമായി അത് വിരുദ്ധ ധ്രുവത്തിലേക്ക് പോകുന്നു, അതിൻ്റെ ആദർശത്തെ പണയം വെച്ചു എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഒരാൾ പോയാൽ അത് വളരെ ഗൗരവതരമായിട്ട് കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഈ പറഞ്ഞ ആളുകളൊക്കെ ഉദരനിമിത്തം ബഹുവിധ വേഷമാടുന്ന ഭിക്ഷാന്തേഹികളാണ്. ഈ പോയ സ്ഥലത്തുനിന്ന് വേണ്ടത് കിട്ടിയില്ലെങ്കിലും മറ്റൊരു സ്ഥലത്തേക്ക് പോകും, അവസാനം ഇങ്ങോട്ട് തന്നെ വരാം, ഇതൊക്കെയാണ് അവരുടെ സ്ഥിതി. ഇനി ഞാൻ അഭിലാഷോട് മറ്റൊരു ഉദാഹരണം കൂടി പറയാമല്ലോ. ഈ സി പി എം എന്നൊരു പാർട്ടി, ആ പാർട്ടിയും ഞങ്ങളുടെ പക്ഷത്തു നിന്ന് ഒരുപാട് പേരെയൊക്കെ അടർത്തി കൊണ്ടുപോയിട്ടുണ്ട്. അതിപ്പോൾ ബി ജെ പി കൊണ്ടുപോകുമ്പോഴാണല്ലോ അവർ ഈ നെഗറ്റീവ് ഉണ്ടാക്കുന്നത്, അവരെത്ര പേരെ കൊണ്ടുപോയി. ഞാൻ അഭിലാഷോടൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം എന്ന ഒരു ജില്ലയിൽ മാത്രം സി പി എം മത്സരിപ്പിച്ച സ്ഥാനാർത്ഥികളെ നിങ്ങളൊന്ന് കേൾക്കണം. ഏറനാടൊരു അബ്ദുറഹ്മാൻ, കൊണ്ടോട്ടിയിലൊരു സുലൈമാൻ ആജി, തിരൂരിലൊരു പിന്നെ ലൗലി പിന്നെ ഗഫൂർ, അതുപോലെ തന്നെ വേങ്ങരയിലൊരു പിന്നെ എൻ ഐ മുഹമ്മദ് കുട്ടി, അതുപോലെ തിരൂരങ്ങാടിയിലൊരു നിയാസ് പുളിക്കലകത്ത്, വണ്ടൂരിലൊരു മിഥുന, ഇങ്ങനെയൊക്കെയുള്ള ഒരുപിടി ആളുകളെ അവർ പാർട്ടിയോട്ട് ഒരു ബന്ധമില്ലാത്ത 5-6 പേരെ മത്സരിപ്പിക്കുന്നു. അതിൻ്റെ പുറമേ കേട്ടോ വി അബ്ദുറഹ്മാനും പി വി അൻവറും കെ ടി ജലീലും ഒക്കെ. അപ്പോൾ 9-10 സ്ഥാനാർത്ഥികൾ ഈ പാർട്ടിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളെ മത്സരിപ്പിച്ചാണ് സുപ്രധാനമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സി പി എം നേരിട്ടത്. ഇപ്പോൾ ഇതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഹംസയെ അവർ പൊന്നാനിയിൽ നിന്ന് മത്സരിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് സി പി എമ്മിൻ്റെയും രീതികൾ. എന്നാൽ സി പി എം വിട്ട് ആരെങ്കിലും പോയാലോ അവർ 51 വെട്ടി കൊല്ലും, അല്ലെങ്കിൽ കയ്യും കാലും വെട്ടിമുറിക്കും, വീട് കത്തിക്കും, അവൻ്റെ കൃഷി നശിപ്പിക്കും, അല്ലെങ്കിൽ കൊല്ലാനുള്ള അവസരം തേടി ഇതാണ് അവരുടെ പാർട്ടി വിട്ടാളിന്റെ. കണ്ണൂർ എം പി ആയിരുന്ന എ പി അബ്ദുള്ള കുട്ടി നിങ്ങളുടെ പാർട്ടിയിൽ വന്നിട്ട് എം എൽ എ ആയി. സി പി എമ്മിന്റെ എം എൽ എ ശെൽവരാജ് എം എൽ എ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പാർട്ടിയിൽ വന്ന്, പിന്നെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന് വീണ്ടും എം എൽ എ ആയി. അപ്പൊ സി പി എം നിങ്ങളുടെ പാർട്ടിയിലേക്കും വന്നിട്ടുണ്ട്. അന്ന് കോൺഗ്രസിന് അധികാരം ഉണ്ടായിരുന്നു, കോൺഗ്രസിന് അധികാരം ഉണ്ടായിരുന്ന സമയത്ത് അബ്ദുള്ള കുട്ടിയും അതുപോലെയുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട്, ശെൽവരാജും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ ഉദരനിമിത്തം ബഹുവിധ വേഷമാടുന്ന ഒരാൾക്ക് ഉദാഹരണം അബ്ദുള്ള കുട്ടി. കോൺഗ്രസിലേക്ക് വന്നു, അവിടെ നിന്നില്ല, ബി ജെ പിയിലേക്ക് പോയി. ഇനി എപ്പോഴാ ബി ജെ പി വിട്ടുപോകുന്നതെന്ന് ആർക്കറിയാം. ഇതൊക്കെ ഇവരൊന്നും നയപരമായ വ്യതിയാനം കണ്ട് മനം നൊന്ത് പോയവരല്ല. അങ്ങനെ പോയ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, ആ വിഷയം നമുക്ക് വളരെ ഗൗരവപൂർവ്വം അഭിസംബോധന ചെയ്യാനാണ്. ആളുകളുടെ ഈ താങ്കൾ പറയുന്ന അതിലെ സിംഗിൾ ലൈൻ ശരി ആവട്ടെ.